पिताविनिं पुत्रनिं परिशुद्धात्माविनिं स्तुति തന്റെ മഹത്വത്താലാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശിഹാലേറ്റമധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും സമാഗതമായിരിക്കുന്ന സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും
ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 15 നോമ്പ് പ്രാർത്ഥനയിലും തീഷ്ണമായ ദൈവീക വിചാരങ്ങളോടും കൂടി നമ്മൾ നിർവഹിച്ചു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ, ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരാഗ്രഹവുമൊക്കെ തീർച്ചയായിട്ടും ഈ 15 നോമ്പിലൂടെ നമുക്ക് സംലഭ്യമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം അമ്മയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാന് പരിശുദ്ധ അമ്മയെ നൽകിക്കൊണ്ട് യേശു ഇപ്രകാരം കുരിശിൽ കിടന്ന് പറയുന്നു. യോഹന്നാനെ നോക്കിയിട്ട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അതായത് യോഹന്നാൻ ലോകത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ്. ലോകത്തിന് മുഴുവൻ തൻ്റെ അമ്മയെ നൽകിക്കൊണ്ട് തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക്, ലോകത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിലേക്ക് പരിശുദ്ധ മറിയത്തെ ദൈവം ചേർത്ത് നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവമാണ്, ഈ ഒരു വലിയ ആധ്യാത്മിക മാതൃത്വത്തിൻ കീഴിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഒരുപക്ഷേ കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ കിട്ടുന്നതായ വലിയ ഒരു സന്ദർഭം കൂടിയല്ലേ സത്യത്തിൽ ഇത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഒരുപക്ഷേ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തി, അത് പരിശുദ്ധ മറിയമാണ്. ദൈവത്തോടൊട്ടിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവീക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ദൈവീക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആട്ടിടയന്മാർ തിരുക്കുമാരൻ്റെ ജനനത്തെ അറിയിച്ച് കടന്നു വരുമ്പോൾ മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ബാലനായ യേശുവിനെ ദൈവാലയത്തിൽ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവനെ, യേശുവിനെ കണ്ടുകിട്ടി തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കുന്നു, മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന്. അതൊരു വലിയ പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് സാധാരണ പറയാറുണ്ട്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോൾ ദൈവീകമായ കാര്യങ്ങളുടെ, വെളിപാടുകളുടെ അർത്ഥം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രാർത്ഥനാ ഗീതം ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ മറിയം ഉദ്ഘോഷിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതം അതാണല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ദൈവമേ കുറവുകളും പോരായ്മകളുമുള്ള എന്നെ തിരഞ്ഞെടുത്ത് ഈ മൺചിരാതിനെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൻ്റെ പ്രകാശമാക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ദൈവമേ നിന്റെ വലിയ കരുതലിൻ്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ മറിയം ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കത്തിത്തീരാൻ, എരിഞ്ഞു തീരാൻ ആഗ്രഹിക്കുന്ന ഒരു മൺചിരാതിന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല, എനിക്ക് പ്രകാശം വേണം, എന്നാൽ ഞാൻ കത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുൻപിലിരിക്കുന്ന ഒരു ചെറുതിരി, അതിന് പറയാൻ സാധിക്കുന്നില്ല, എനിക്ക് പ്രകാശിക്കണം, പക്ഷേ ഞാൻ എരിഞ്ഞു തീരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എരിഞ്ഞു തീരുമ്പോൾ, കത്തുമ്പോഴാണ് പ്രകാശമുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രകാശിപ്പിച്ചവളാണ് പരിശുദ്ധ മറിയം.
നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയെ നിറച്ചവളാണ് പരിശുദ്ധ മറിയം. കാരണം ദൈവകുമാരന് ജന്മമെടുക്കുവാൻ അവൾ തന്നെ തന്നെ വിട്ടുകൊടുത്തു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറയട്ടെ. നിന്റെ വാക്ക്, അതാണ് പ്രധാനപ്പെട്ടത്. നിന്റെ വാക്ക് എന്നിൽ നിവൃത്തിയാകട്ടെ. ദൈവമേ, നിന്റെ വാക്കാണ് എന്നിൽ നിവൃത്തിയാവേണ്ടത്. ഈ സ്വർഗാരോപണ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആത്മീയമായ ആഘോഷങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ നാം കൊണ്ടാടുമ്പോൾ ഈ ഒരു വലിയ മനോഭാവത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ദൈവമേ, നിന്റെ വാക്ക് എന്നിൽ നിറവേറണം. അത് കുടുംബത്തിൽ പരസ്പരം അങ്ങനെ പറയാനായിട്ട് സാധിക്കണം. നിന്റെ വാക്ക് ഒരു കുടുംബനാഥന് കുടുംബനാഥയോട് പറയാൻ സാധിക്കണം. കുടുംബനാഥയ്ക്ക് കുടുംബനാഥനോട് പറയാൻ സാധിക്കണം. മക്കൾക്ക് മാതാപിതാക്കളോട് പറയാൻ സാധിക്കണം. മാതാപിതാക്കൾക്ക് മക്കളോട് പറയാൻ സാധിക്കണം. നിന്റെ വാക്ക്, ആ നിൻ്റേത് ദൈവത്തിൻ്റേതാണെന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടായാൽ നമുക്ക് ഈ ലോകത്തിൽ വലിയ സന്തോഷങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ദൈവമേ, എൻ്റെ വാക്ക്, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, അതൊന്നും എൻ്റേതല്ല, നിൻ്റേതാണെന്നുള്ള ഭാവം. ദൈവമേ, നിൻ്റേതാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ഭാവം അതായിരുന്നു. ഞാൻ എൻ്റേതല്ല, അത് നിൻ്റേതാണ്. കള്ളൻ്റെ മനോഭാവം എപ്പോഴും നമുക്കറിയാം, നിനക്കുള്ളതും കൂടി എൻ്റേതാണ്. എനിക്കുള്ളത് എൻ്റേതാണ്, നിനക്കുള്ളതും കൂടി എൻ്റേതാണ്. എന്നാൽ സമരിയാക്കാരൻ്റെ ചിന്ത നമ്മൾ ഓർക്കണം, എനിക്കുള്ളത് എൻ്റേത് മാത്രമല്ല, നിൻ്റേതും കൂടിയാണ്. അങ്ങനെ നിൻ്റേതും കൂടി ആയതുകൊണ്ടാണ് പരിക്കേറ്റ് കിടന്നിരുന്ന ആ മനുഷ്യനെ, അവൻ തൻ്റെ ആ ജന്മശത്രുവായിരുന്നിട്ട് പോലും സത്രത്തിൽ കൊണ്ടുപോയി ആക്കാനുള്ള വലിയ മനസ്സ് സമരിയാക്കാരൻ ഉണ്ടാവുന്നത്. നല്ല സമരിയാക്കാരിയായ പരിശുദ്ധ മറിയം, മറ്റുള്ളവൻ്റെ വേദനയെ മനസ്സിലാക്കുന്ന പരിശുദ്ധ മറിയം, ഈ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്വർഗാരോപണ തിരുനാൾ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ദൈവം പരിശുദ്ധ മറിയത്തെ ഉയർത്തിയതായ സന്ദർഭം. അതുകൊണ്ട് ലോകത്തിൻ്റെ അശുദ്ധതകളിലേക്ക്, ലോകത്തിൻ്റെ പൊടിപടലങ്ങൾ ആ അമ്മയിലേക്ക് ഏൽക്കരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കുവാൻ പിതാവായ ദൈവം തിരുമനസ്സാകുന്നത്. കാരണം തിരുക്കുമാരന് ജന്മം നൽകാൻ ഇടം കൊടുത്തവളെ ഉയർത്താനായിട്ട് ദൈവം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ അമ്മയുടെ മനോഭാവം സ്വീകരിക്കാൻ, എനിക്കുള്ളത് എൻ്റേതു മാത്രമല്ല, നിൻ്റേതും കൂടിയാണെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം, നന്മ നിറഞ്ഞ ജീവിതം നമുക്ക് സ്വീകരിക്കാം. അമ്മയുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഏഴ് സുഹൃതങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിവയാണ്: ഒന്ന്, ആഴമേറിയ മൗനം; അഗാധമായ എളിമ; അനുസ്യൂതമായ വിശ്വാസം; നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം; തീക്ഷ്ണമായ സ്നേഹം; തീവ്രമായ പ്രാർത്ഥന; ഉറച്ച ശരണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പരിശുദ്ധ അമ്മയെ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട്. മനുഷ്യപ്രകൃതി മുഴുവൻ്റെയും നാമത്തിൽ അവൾ തൻ്റെ സമ്മതം നൽകി, തൻ്റെ അനുസരണ മൂലം മറിയം ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയായ പുതിയ ഹൗവയായി മാറി. മതബോധന കേന്ദ്രത്തിൽ 511 നമ്പറിൽ അത് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകളോടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തെ നമുക്ക് മനസ്സിലാക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മളുടെ ശുശ്രൂഷകളിലും സംലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടുകൂടി നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. നിന്നാൾ സ്തുതിയൊടു രാജമകൾ, ഹല്ലേലൂയ്യാ.
Oh, so, Baba Kodesubah.